7 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് പാർട്ട് 5 പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസുകാരുടെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകാരുടെയും ഒരേപോലെയുള്ള ചാപ്റ്ററാണ്. നമ്മളിപ്പോൾ ഇതിനു മുന്നേ 4 പാർട്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്സും ഹൈഡ്രേഷൻ സ്റ്റേറ്റ്മെൻറ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വിത്ത് എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് ഇനിയും അത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആൾക്കാർ കറക്റ്റായിട്ടത് കാണുക, പഠിക്കുക, എന്നിട്ട് ഇതിലേക്ക് വരിക. ഇത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇറ്റ് ഇസ് നെസ്റ്റിംഗ്, നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് അല്ലെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമ്മൾ ഓൾറെഡി നെസ്റ്റിംഗ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ലൂപ്പിൻ്റെ അകത്ത് നെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഒന്ന് രണ്ട് പ്രത്യേകതകൾ അല്ലെങ്കിൽ കുറച്ച് പ്രോഗ്രാംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ്, ഒരു ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ലൂപ്പിനെ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. അതിപ്പോൾ വേണമെങ്കിൽ ഒരു ഫോറിൻ്റെ അകത്ത് ഒരു ഫോർ ലൂപ്പ് തന്നെ വെക്കാം, ഫോറിൻ്റെ അകത്ത് വൈൽ ലൂപ്പ് വെക്കാം, വൈലിൻ്റെ അകത്ത് ഡു വൈൽ ലൂപ്പ് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് നടത്തുമ്പോൾ നമുക്കൊരു ഔട്ടർ ലൂപ്പ് ഉണ്ടാവും, ഇന്നർ ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഔട്ടർ ലൂപ്പ് ഇന്നർ ലൂപ്പിൽ റിപ്പീറ്റേഷൻസ് നടക്കുന്നതിൻ്റെ നമ്പർ കൃത്യമായിട്ട് കൗണ്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളതിൻ്റെ വളരെ നല്ലൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. പക്ഷേ നെസ്റ്റിംഗ് നടത്തുമ്പോഴത്തേക്ക് രണ്ട് ലൂപ്പ് ഉള്ളത് കൊണ്ടിട്ട് രണ്ട് ലൂപ്പിലും ഡിഫറൻറ്റ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വേ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു പ്രോഗ്രാം നോക്കുക. ഐ ജെ എന്ന് പറഞ്ഞ രണ്ട് ഇൻറ്റിജർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 4 i = 1 i < 2 i++. അത് ഔട്ടർ ലൂപ്പാണ്. ആ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ലൂപ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 4 j = 1 j < 3 j. അപ്പം ഒരു ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ലൂപ്പ് പ്ലേസ് ചെയ്തപ്പോൾ ഇത് ഇന്നർ ലൂപ്പായി. അപ്പം ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇത്രയുമാണ് ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി. ഇത് ഇന്നർ ലൂപ്പ്. ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം. ഓക്കെ, ഇനി മുതൽ നിങ്ങൾ ഒരു ലൂപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് i = 1 മുതൽ i < 2. അപ്പം ഐയുടെ വാല്യൂ 1 ഉള്ളപ്പോഴും ഈ ലൂപ്പ് ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 2 ആകുമ്പോഴും 2 < 2 = 2 ആ കണ്ടീഷൻ ആകുമ്പോഴും, അപ്പോൾ 2 പ്രാവശ്യമാണ് ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. ഇന്നർ ലൂപ്പ് നോക്കുക, j = 1 j = 2 j = 3 വരെ. അതായത് ഈ ലൂപ്പ് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, ഈ ലൂപ്പ് 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ i ആണെങ്കിൽ ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ j ആണ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ആദ്യം i = 1 ആണ്. അപ്പം ആദ്യം ചെക്ക് ചെയ്യണത് 1 < 2 എന്നാണ്. അപ്പോൾ നമുക്കറിയാം 1 < 2 ആണ്. അപ്പോൾ നേരെ ഇന്നർ ലൂപ്പിൻ്റെ അകത്തേക്ക് കയറി. ഓക്കെ, ഇനി ഇന്നർ ലൂപ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും j = 1 എന്നാണ് ആദ്യം കൊടുത്തേക്കണേ. ആദ്യത്തെ കണ്ടീഷൻ j < 3 എന്നാണ്, 1 < 3 ആണ്, ട്രൂ ആണ്. അപ്പം ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ ട്രൂ ആയി, നേരെ ഇന്നർ ലൂപ്പിൻ്റെ അകത്തേക്ക് കയറി. ഓക്കെ, ഇനി എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? സി ഔട്ട് ബാക്ക് സ്ലാഷ് എൻ നമുക്കറിയാം ഒരു ന്യൂ ലൈനിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് i പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ i യുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ഓക്കെ, അതിനുശേഷം ആൻഡ് എന്നുള്ള ഡബിൾ കോഡ്സിൽ ആയതുകൊണ്ട് ആൻഡ് പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം j പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ j വാല്യൂ 1 തന്നെ. ഓക്കെ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇന്നർ ലൂപ്പിൻ്റെ അകത്താണ് നിൽക്കണേ. ഇന്നർ ലൂപ്പിൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോണത് നമുക്കറിയാം. ഈ കണ്ടീഷൻ ഫോൾസ് ആണോ വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതിരിക്കും. അപ്പം നേരെ അപ്ഡേഷനിലേക്ക് പോകും. അപ്ഡേഷനിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ജിയുടെ വാല്യൂ നമുക്കറിയാം ആദ്യം 1 ആയിരുന്നത്, ജിയുടെ വാല്യൂ 2 ആവും. ജിയുടെ വാല്യൂ 2 ആയിക്കഴിഞ്ഞാൽ പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 2 < 3 ആണ് അടുത്ത കണ്ടീഷൻ. അപ്പോൾ അതും ട്രൂ ആണ്. സോ ഇതിൻ്റെ അകത്തേക്ക് കയറി, അതായത് ലൂപ്പ് ബോഡിയിലേക്ക് കയറി. ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വീണ്ടും പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് ബാക്ക് സ്ലാഷ് എൻ. അപ്പോൾ ഓൾറെഡി പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കണ 1 9 1 ആണ്. അപ്പോൾ ബാക്ക് സ്ലാഷ് എൻ എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ലൈനിലേക്ക് പോയി നിന്നു. ഇനി ഐയുടെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുക. ഐയുടെ വാല്യൂ 1 തന്നെയാണ്, അതിന് ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, കാരണം അത് പുറത്തല്ലേ 1. ആൻഡ് പിന്നെ ഇനി പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് ജെയുടെ വാല്യൂ. ജെയുടെ വാല്യൂ നമുക്കറിയാം ഇപ്പോൾ 2 ആയിട്ടുണ്ട്. സോ 2 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് അപ്ഡേഷനിലേക്ക് പോയി. അപ്ഡേഷനിലേക്ക് പോയിട്ട് +j ചെയ്തു. അപ്പോൾ ഇനി ജെയുടെ വാല്യൂ എന്താവും? ജെയുടെ വാല്യൂ 3 ആവും. ജെയുടെ വാല്യൂ 3 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 < 3 നമുക്കറിയാം ട്രൂ ആണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറി ഈ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യും.
ഈ സ്റ്റേറ്റ്മെന്റ് ഇനി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂ എന്തായിരിക്കും നോക്കാം. പിന്നെയും പ്രിന്റ് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് സ്ലാഷ് തന്നെ. അപ്പോൾ ഈ കൺട്രോൾ ഇവിടെ വരുന്നത് നേരെ അടുത്ത ലൈനിലേക്ക് പോയി. ആദ്യം ഐ പ്രിന്റ് ചെയ്ത ഐഡ വാല്യൂ 1 തന്നെയാണ്, ആൻഡ് പ്രിന്റ് ചെയ്തു. ഇനി ജേഡ വാല്യൂ ഇപ്പോൾ 3 ആയിട്ടുണ്ട്, നമുക്കറിയാം ഇവിടെ 3 നമ്മൾ പറഞ്ഞു. സോ ജേഡ വാല്യൂ 3 പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ജേഡ വാല്യൂ 4 ആവും. ജേഡ വാല്യൂ 4 ആയി കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 4 ≤ 3 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നമുക്കറിയാം 4 ≤ 3 അല്ല, സോ കണ്ടീഷൻ ഫോൾസ്. അപ്പം ഇന്നർ ലൂപ്പിൽ നിന്ന് നേരെ ഇനി പോണത് നേരെ ഔട്ടർ ലൂപ്പിലെ ഇൻക്രിമെൻറ്റിലേക്കായിരിക്കും. കാരണം ഔട്ടർ ലൂപ്പ് ഒരു പ്രാവശ്യം കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞപ്പോഴേ അതിനകത്തേക്ക് കയറി. ഇനി പിന്നെ ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് പോണത് വീണ്ടും എങ്ങോട്ടായിരിക്കും? ++i ലേക്കായിരിക്കും. അപ്പോൾ ഐയുടെ വാല്യൂ നമ്മളിവിടെ ആദ്യം ഏറ്റവും ആദ്യം നമുക്കറിയാം 1 ഉണ്ട്. ഇപ്പോൾ ++i എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഐയുടെ വാല്യൂ എന്താവും എന്ന് നിങ്ങൾ നോക്കുക. ഐയുടെ വാല്യൂ 2 ആവും. ഓക്കെ, ഇനി അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഔട്ടർ ലൂപ്പിനെ കുറിച്ചാണ് പറയണേ. ഇന്നർ ലൂപ്പിൻ്റെ ഒരു പ്രാവശ്യത്തെ എക്സിക്യൂഷൻ കഴിഞ്ഞു, ഇനി നേരെ ഔട്ടർ ലൂപ്പിലേക്ക് പോയി. 2 ≤ 2 ആണ് കണ്ടീഷൻ, ട്രൂ ആണ്. അപ്പം വീണ്ടും ഇങ്ങോട്ട് കയറി, എങ്ങോട്ട്? നമ്മുടെ ഇന്നർ ലൂപ്പിലേക്ക് കയറി. ഇന്നർ ലൂപ്പിലേക്ക് കയറി കഴിയുമ്പോൾ ഇനി ജേയുടെ വാല്യൂ പിന്നെയും അങ്ങനെ തന്നെ നിൽക്കണേ. എങ്ങനെ? j=1 j=3 j++ അല്ലെങ്കിൽ ++t. സോ ഈ പ്രാവശ്യം ഐയുടെ വാല്യൂ 2 ആണ്, പക്ഷേ ജേയുടെ വാല്യൂ എന്ത് തന്നെ? ജേയുടെ വാല്യൂ ആദ്യം 1 ആണ്. ജേയുടെ വാല്യൂ ആദ്യം 1, 1 ≤ 3, കണ്ടീഷൻ ട്രൂ. സോ ഇന്നർ ലൂപ്പ് പിന്നെയും ട്രൂ ആയി. ഇനി ഇപ്രാവശ്യം ഇനി സംഭവിക്കുമ്പോൾ എന്താണ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓൾറെഡി ഇത്രയും നമുക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഐയുടെ വാല്യൂ ആയിരിക്കും ആദ്യം പ്രിൻ്റ് ചെയ്യുക. സോ ഐയുടെ വാല്യൂ ഇപ്രാവശ്യം 2 ആയിട്ടുണ്ട്. ആൻഡ് ഇനി പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ജേയുടെ വാല്യൂ, ദാറ്റ്സ് 1. ജേയുടെ വാല്യൂ 1 ആണല്ലോ. പിന്നെയും ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇനി ജേയുടെ വാല്യൂ എന്താവും? ഈ സെയിം ജേയുടെ വാല്യൂ 2 ആവും. 2 ≤ 3, ട്രൂ ആണ്. അപ്പം അടുത്ത പ്രാവശ്യം പ്രിൻ്റ് ചെയ്യാൻ പോണത് നമുക്കറിയാം ന്യൂ ലൈനിലേക്ക് വന്നു. സോ ഐയുടെ വാല്യൂ ആദ്യത്തെ ഐയുടെ വാല്യൂ 2 ആണല്ലോ. ആൻഡ് ഇപ്പം ജേയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് 2 പ്രിൻ്റ് ചെയ്തു. പിന്നെ ഒരു പ്രാവശ്യം കൂടി അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം 2 and 3 പ്രിൻ്റ് ചെയ്തു. ജേയുടെ വാല്യൂ 3 ആയി കഴിഞ്ഞാൽ 3 പ്രിൻ്റ് ചെയ്തു. പിന്നെ ജേയുടെ വാല്യൂ 4, ജേയുടെ വാല്യൂ 4 ആയി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് 4 ≤ 3 ഫോൾസ് ആണ്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഐയുടെ വാല്യൂ 3 ആവും. ഐയുടെ വാല്യൂ 3 ആയി കഴിഞ്ഞാൽ 3 ≤ ചെക്ക് ചെയ്യും, അപ്പോഴും ഫോൾസ് ആയി. സോ എക്സിക്യൂഷൻ അവിടെ തീർന്നു. അപ്പോൾ നമുക്കുള്ള ഔട്ട്പുട്ട് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് വന്നു. 1 and 1, 1 and 2, 1 and 3, 2 and 1 and 2 and 2 and 3. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞ എക്സിക്യൂഷൻ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, മനസ്സിലാക്കോളും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീണ്ടും എക്സാമ്പിൾ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുക. 2 ഇൻറ്റിജർ വേരിയബിൾസ് i and j, അത് നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഒരു ക്യാരക്ടർ വേരിയബിൾ കൊടുത്തിട്ടുണ്ട് ch. ഇനിഷ്യലി അതിനെ സ്റ്റാർ എന്ന് പറഞ്ഞ അസൈൻ ചെയ്തിട്ടുണ്ട്. അത് ch-ന്റെ വാല്യൂ ഇനിഷ്യലി സ്റ്റാർ ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ഔട്ടർ ലൂപ്പും അതിൻ്റെ അകത്ത് ഒരു ഇന്നർ ലൂപ്പും, അതായത് നെസ്റ്റിംഗ് ഓഫ് 4 ഇവിടെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഐയുടെ വാല്യൂ ആദ്യം 1, i ≤ 5, അതായത് 1 ≤ 5, അതായത് ഐയുടെ വാല്യൂ 5 ആവണ വരെ, അതായത് 1, 2, 3, 4, 5 times ആയിരിക്കും നമ്മുടെ ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അത് ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും 5 times ഇത് എക്സിക്യൂട്ട് ചെയ്യും. അത് ഫസ്റ്റ് ടൈം ഐയുടെ വാല്യൂ 1 ആയി കഴിയുമ്പോൾ ട്രൂ ആയി ഇതിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ നമുക്കത് ആ രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇനിഷ്യലി i = 1 ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടീഷൻ i ≤ 5, സോ 1 ≤ 5 ട്രൂ ആണ്. ട്രൂ ആയി കഴിയുമ്പോൾ ഔട്ടർ ലൂപ്പിൽ നിന്ന് നേരെ ഇന്നർ ലൂപ്പിലേക്ക് കയറി. ഇന്നർ ലൂപ്പിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് co/n ആണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ന്യൂ ലൈനിലേക്ക് പോകാനാണ്. പക്ഷേ ന്യൂ ലൈനിൻ്റെ യൂസേജ് എന്നത് അടുത്ത എക്സിക്യൂഷൻ വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം ബാക്ക് സ്ലാഷ് n എന്ന് മാത്രം വിചാരിക്കുക, ന്യൂ ലൈൻ എന്ന് മാത്രം വിചാരിക്കുക. എന്നിട്ട് നമ്മുടെ ഇന്നർ ലൂപ്പ്, ഇതാണ് നമ്മുടെ ഇന്നർ ലൂപ്പ്. അപ്പം ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ നോക്കുക. j = 1, j ≤ i. അപ്പോൾ ജെയുടെ വാല്യൂ 1, 1 ≤ i വാല്യൂ 1. അപ്പോൾ 1 ≤ 1 ആണല്ലോ. ഓക്കെ, അപ്പം ട്രൂ ആണ്. നേരെ എങ്ങോട്ട് കയറി? ഈ ലൂപ്പിൻ്റെ ബോഡിയിലേക്ക് കയറി.
അപ്പം നിങ്ങളോട് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോർ ലൂപ്പിൻ്റെ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അതാണ് ആ ഫോർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ ലൂപ്പ് ബോഡി എന്ന് പറഞ്ഞാൽ സി ഔട്ട് സി എച്ച് മാത്രമാണ്. അപ്പോൾ സി ഔട്ട് സി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സി എച്ച് പ്രിൻറ്റ് ചെയ്യുന്നു. സി എച്ച് പ്രിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി എച്ച് ഓൾറെഡി നമ്മൾ എന്താ കൊടുത്തേക്കണേ, സ്റ്റാർ ആണ്. അപ്പോൾ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോയി ജേഡ വാല്യു ടു ആയി. ജേഡ വാല്യു ടു ആയി കഴിയുമ്പോൾ പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. നമുക്കറിയാം ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ഫോൾസ് ആണ്. പിന്നെ നേരെ എന്ത് ചെയ്യും, ഇന്നർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞൂടെ ഫോൾസ് ആയല്ലോ, നേരെ ഔട്ടർ ലൂപ്പിലേക്ക് പോയി. ഔട്ടർ ലൂപ്പിലേക്ക് പോയി പ്ലസ് പ്ലസ് ഐ ആയി. അപ്പോൾ ഐയുടെ വാല്യൂ എന്താവും? ഇപ്പോൾ ഈ പ്രാവശ്യം ഐയുടെ വാല്യൂ ടു ആയി, കണ്ടീഷൻ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, അതും ട്രൂ ആണ്. ഓക്കെ, ഇപ്പം ഔട്ടർ ലൂപ്പ് ട്രൂ ആയി കഴിയുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് കയറുമ്പോൾ ഏത് ഏറ്റവും അധികം ബാക്ക് സ്ലാഷ് എന്നാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് കൺട്രോൾ ആദ്യം ഇവിടെയാണ് നിൽക്കണേ. ബാക്ക് സ്ലാഷൻ എന്ന് പറയുമ്പോൾ കൺട്രോൾ അടുത്ത ലൈനിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബാക്ക് സ്ലാഷൻ കൊടുത്തത്. ഓക്കെ, പിനി അഥവാ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇവിടെ ബാക്ക് സ്ലാഷൻ കൊടുത്തേക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇന്നർ ലൂപ്പിലേക്ക് പോയി. ഇന്നർ ലൂപ്പിൽ ജെ ഈക്വൽ ടു വൺ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ ജെ വൺ തന്നെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, കാരണം ഐയുടെ വാല്യൂ പ്രാവശ്യം ടു ആയിട്ടുണ്ട്. സോ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ട്രൂ ആണ്. നമ്മൾ എന്നിട്ട് നമ്മൾ ലൂപ്പ് ബോഡിയിലേക്ക് കയറി സി എച്ച് പ്രിൻറ്റ് ചെയ്തു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു അത് അടുത്ത ലൈനിൽ പോയി നിൽക്കുന്നുണ്ട്. അടുത്ത ലൈനിൽ വന്ന് ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇങ്ങോട്ട് വന്നു ഇന്നർ ലൂപ്പിൻ്റെ ഐട്രേഷനിലേക്ക് വരുന്നു. ഇന്നർ ലൂപ്പിൻ്റെ ഐട്രേഷനിലേക്ക് വരുമ്പോൾ പ്ലസ് പ്ലസ് ജെ. അപ്പോൾ ഇനി എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ജെയുടെ വാല്യൂ ടു ആയി. ജെയുടെ വാല്യൂ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടീഷൻ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, അതായത് ജെയുടെ വാല്യൂ ടു, ഐയുടെ വാല്യൂ ടു. സോ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു ട്രൂ ആണ്. ഇപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നു. വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും സംഭവിക്കുന്നത് എന്താണ്? സി എച്ച് ഒന്നും കൂടി പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു സ്റ്റാർ കൂടി പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി ജെയുടെ വാല്യൂ ത്രീ ആവും. അപ്പോൾ ഇന്നർ ലൂപ്പിൽ ജെയുടെ വാല്യൂ ത്രീ ആയി, പക്ഷേ കണ്ടീഷൻ നോക്കുക ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു, അത് ഫോൾസ് ആണല്ലോ. പിന്നെയും നേരെ ഔട്ടർ ലൂപ്പിലേക്ക് പോകും. ഔട്ടർ ലൂപ്പിലേക്ക് പോകുമ്പോൾ ഇനി ഐയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ഈ പ്രാവശ്യത്തെ ഹൈഡ്രേഷനിൽ പ്ലസ് പ്ലസ് ആയി വരുമ്പോഴത്തേക്കും ഐയുടെ വാല്യൂ ത്രീ ആയി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ട്രൂ ആണ്. ഓക്കെ, ഇപ്പോൾ വീണ്ടും ഇന്നർ ലൂപ്പിലേക്ക് വന്നു. ഇന്നർ ലൂപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഉള്ളത് ബാക്ക് സ്ലാഷ് എന്നാണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ ഇവിടെ നിന്ന് അടുത്ത ലൈനിലേക്ക് പോയി എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. എന്നിട്ട് പിന്നീടാണ് ഈ കണ്ടീഷൻ ചെയ്യണം, ജെ ഈക്വൽ ടു വൺ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ, പ്ലസ് പ്ലസ് ടി. ഈ പ്രാവശ്യം ജെയുടെ വാല്യൂ ആദ്യം വൺ തന്നെയാണ്. വൺ ലെസ് ദാൻ ഓർ ഈക്വൽസ് ടു ത്രീ ആണ് ഈ പ്രാവശ്യം, കാരണം നമുക്കറിയാം ഐയുടെ വാല്യൂ ത്രീ ആയിട്ടുണ്ട്. സോ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പം ഒരു പ്രാവശ്യം എന്ത് ചെയ്യും? നമ്മുടെ സി എച്ച് പ്രിൻറ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം സി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ആണെന്നറിയാം, അത് ഒരു പ്രാവശ്യം പ്രിൻറ് ചെയ്തു. പിന്നീട് നേരെ കൺട്രോൾ ഇങ്ങോട്ട് പോയി, അപ്ഡേഷൻ നടന്നു, ജെയുടെ വാല്യൂ ടു ആയി. ഇപ്പോൾ ഈ പ്രാവശ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ട്രൂ ആണ്. വീണ്ടും എന്ത് സംഭവിക്കും? സി എച്ച് പ്രിൻറ് ചെയ്തു, ഒരു സ്റ്റാർ കൂടി പ്രിൻറ് ചെയ്തു. ഇവിടുന്ന് നേരെ നെക്സ്റ്റ് ഹൈഡ്രേഷൻ. അപ്പോൾ ജെയുടെ വാല്യൂ ത്രീ ആയി, കണ്ടീഷൻ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ, ത്രീ ഈക്വൽ ടു ത്രീ ട്രൂ ആണ്. വീണ്ടും നമ്മളൊരു സി എച്ച് കൂടി പ്രിൻറ് ചെയ്തു, ഒരു സി എച്ച് കൂടി പ്രിൻറ് ചെയ്യുന്ന ഒരു സ്റ്റാർ കൂടി പ്രിൻറ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ആദ്യത്തെ പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യമാണ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു സ്റ്റാർ മാത്രം പ്രിൻറ് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം ഇന്നർ ലൂപ്പ് നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, രണ്ട് പ്രാവശ്യം കണ്ടീഷൻ ട്രൂ ആവുന്നതുകൊണ്ട് രണ്ട് പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുക, അതുകൊണ്ട് രണ്ട് സ്റ്റാർ പ്രിൻറ് ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ നോക്കുക, ഇവിടെ മൂന്ന് പ്രാവശ്യം കണ്ടീഷൻ ട്രൂ ആണ്, അപ്പോൾ അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം അത് മൂന്ന് സ്റ്റാർ പ്രിൻറ് ചെയ്തു. കാരണം അത് കഴിഞ്ഞ് ജെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ജെ ഫോർ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആണ് മൂന്നാമത്തെ പ്രാവശ്യം. അപ്പം കണ്ടീഷൻ ഫോൾസ് ആയി, പിന്നെയും എങ്ങോട്ട് പോകും? നമ്മുടെ പ്ലസ് പ്ലസ് ഐയിലേക്ക് പോകും. അപ്പോൾ പ്ലസ് പ്ലസ് ഐയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇനി ഐയുടെ വാല്യൂ ഫോർ ആവും. ഐയുടെ വാല്യൂ ഫോർ ആകുമ്പോഴത്തേക്കും ഇനി അടുത്ത പ്രാവശ്യം സംഭവിക്കാൻ പോണത് നാല് സ്റ്റാർ പ്രിൻറ് ചെയ്യും. ഐയുടെ വാല്യൂ ഫൈവ് ആകുമ്പോഴത്തേക്കും അഞ്ച് സ്റ്റാർ പ്രിൻറ്. ഈ ഒരു രീതിയിൽ ഒരു ട്രയാംഗിൾ ഫോമാറ്റിൽ ഒരു സ്റ്റാർ പ്രിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമാണിത്. അപ്പോൾ ഞാൻ ആദ്യത്തെ മൂന്ന് പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണത് ഇതിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ അത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഒരു രണ്ട് പ്രാവശ്യം കൂടി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്ത് വരും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ പ്രിൻറ് ചെയ്തേക്കാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബുക്കിൽ ഈ ഫോർമാറ്റിൽ തന്നെ സ്റ്റാറിന് പകരം നമ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം തന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യത്തെ കേസ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ആ ആദ്യത്തെ ഔട്ട്പുട്ട് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. 1 2 2 3 3 3 4 4 4 5 5 5 ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ആ സ്റ്റാർ ഒരു ട്രയാങ്കിൾ ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സെയിം കോഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ കെയർ സി എച്ച് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. പകരമായിട്ട് സ്റ്റാർ അല്ലെങ്കിൽ കെയർ സി എച്ച് പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളിവിടെ ഐ ആണ് പ്രിൻ്റ് ചെയ്തേക്കണേ. നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ ഒരു പ്രാവശ്യം ആണ് ഈ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഐയുടെ വാല്യൂ ആദ്യം 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 1 മാത്രം പ്രിൻ്റ് ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഐയുടെ വാല്യൂ 2 ആവും. ഐയുടെ വാല്യൂ 2 ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഇന്നർ ലൂപ്പ് 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. പക്ഷേ 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ഐയുടെ വാല്യൂ 2 ആയിട്ടുണ്ട്. അത് നെക്സ്റ്റ് ലൈനിൽ 2 2 പ്രിൻ്റ് ചെയ്യും. മൂന്നാമത്തെ പ്രാവശ്യം ഈ ഇന്നർ ലൂപ്പ് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ അപ്പോഴത്തേക്കും ഐയുടെ വാല്യൂ 3 ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ലൈനിൽ വന്ന് 3 3 പ്രിൻ്റ് ചെയ്യും. ആ രീതിയിൽ 4ഉം 5ഉം പ്രിൻ്റ് ചെയ്യാൻ നിങ്ങൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. 1 2 2 3 3 3 4 4 5 5. അപ്പം ഈ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാമിൽ നിന്നും ആകെ വളരെ ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സി എച്ചിന് പകരം നമ്മൾ ഐ യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാമിൽ സെക്കൻഡ് പ്രോഗ്രാം നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഈ ഫസ്റ്റത്തേൻ്റെ ഔട്ട്പുട്ട് ചെയ്യാനാണ് ഇപ്പോൾ കണ്ടത്. ഈ സെക്കൻഡ് പ്രോഗ്രാം നോക്കുക. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നേരത്തെ കണ്ട പ്രോഗ്രാമിൽ നിന്നും വളരെ വീണ്ടും ഒരു ചെറിയ ഡിഫറൻസ്. നേരത്തെ ഐ പ്രിൻ്റ് ചെയ്തു, അതിനുപകരം നമ്മളിവിടെ ജെ ആണ് പ്രിൻ്റ് ചെയ്യാൻ പോണേ. ഇപ്പോൾ ജെയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയുടെ വാല്യൂ എല്ലാ പ്രാവശ്യവും ആദ്യം 1 ആയിരിക്കും. ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും അതനുസരിച്ച് 1 എന്നുള്ളത് 2 ആവും, 2 എന്നുള്ളത് 3 ആവും. അപ്പം ഈ പർട്ടിക്കുലർ ഔട്ടർ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ടർ ലൂപ്പിൻ്റെ വാല്യൂ എത്രയാണോ അത് അതനുസരിച്ചാണ് ഈ പർട്ടിക്കുലർ ഇന്നർ ലൂപ്പ് പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഐഡ വാല്യൂ 1 ആയിരിക്കുമ്പോൾ ഇവിടെ ഈ ലൂപ്പ് 1 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഐഡ വാല്യൂ 2 ആയിരിക്കുമ്പോൾ ഇത് 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഐഡ വാല്യൂ 3 ആയിരിക്കുമ്പോൾ ഇത് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. 4 ആയിരിക്കുമ്പോൾ ഇവിടെ 4 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ജെയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം 1 ആണ് ജെയുടെ വാല്യൂ. അപ്പോൾ 1 മാത്രം പ്രിൻറ്റ് ചെയ്യും. പക്ഷേ ഔട്ടർ ലൂപ്പ് ഇൻക്രിമെൻ്റ് ചെയ്ത ഐഡ വാല്യൂ 2 ആയി കഴിയുമ്പം എന്ത് സംഭവിക്കും? ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം ജെയുടെ വാല്യൂ 1 തന്നെ പ്രിൻറ്റ് ചെയ്യും. ഇത് 1 പ്രാവശ്യം ഇൻക്രീസ് ചെയ്ത് 2 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് ടൈം 2 പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യുമെങ്കിലും ആദ്യം 1ഉം രണ്ടാമത്തെ പ്രാവശ്യം 2 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം i++ ചെയ്യുമ്പോഴത്തേക്കും ഐഡ വാല്യൂ 3 ആവും. ഞാൻ പറഞ്ഞു ഔട്ടർ ലൂപ്പ് ഐഡ വാല്യൂ 3 ആയി കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ ലൂപ്പ് 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഈ ഇന്നർ ലൂപ്പ് 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ ആദ്യം 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും. അതേപോലെ ഐഡ വാല്യൂ 4 ആകുമ്പോൾ ഇത് 4 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ 1 2 3 4 അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5. ഇപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ ജെയുടെ വാല്യൂ ആണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ലൂപ്പിൽ ജെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അതിന് തൊട്ട് മുന്നത്തെ കേസിൽ ഐ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അതിന് തൊട്ട് മുന്നത്തെ കേസിൽ നമ്മൾ സ്റ്റാർ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ 2 പ്രോഗ്രാം നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞ പോലെ തന്നെ നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ജനറലായിട്ട് പറയാം. അതായത് ഒരു ലൂപ്പിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്കൊരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ യൂസ് ചെയ്യാം. ലൂപ്പിൻ്റെ അകത്ത് ഇഫിനെയോ സ്വിച്ചിനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത്, അതായത് ഇഫിലോ സ്വിച്ചിൻ്റെ അകത്ത് ഫോറോ വയലോ ഡുവയിലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ പ്രോഗ്രാമിൽ കാണിക്കുന്നില്ല, കാരണം അതും വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് വർക്കൗട്ട് ചെയ്ത് കാണിക്കാവുന്നതാണ്. സോ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് ആ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അതായത് വേറൊന്നുമില്ല, നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് അകത്ത് ലൂപ്പ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലൂപ്പിൻ്റെ അകത്ത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ ജനറലി നെസ്റ്റിംഗ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് ആണ് പ്രധാനമായിട്ട് കണ്ടത്. അതിൻ്റെ ഒരു 2 3 എക്സാമ്പിൾസ് കണ്ടു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ്
നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ പാറ്റേണിൽ, ഈ ട്രയാംഗുലർ പാറ്റേണിൽ നമുക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യണം, അതിനുള്ള പ്രോഗ്രാം എഴുതണം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു പ്രോഗ്രാം നല്ലപോലെ ഫെമിലിയറൈസ് ചെയ്ത് എഴുതി പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.